السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله على محمد وعلى آله وصحبه أجمعين. ഇനി നമ്മൾ പുതിയതായി വായിക്കുന്നത് റുക്കൂഉ വസിഫത്തുഹു, റുക്കൂഉ ചെയ്യേണ്ട രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ മൂലഗ്രന്ഥത്തിലുള്ള വാചകം വായിക്കാം, എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക്, ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഉസൈമി റഹിമഹുള്ളയുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഖാലൽ മുഅല്ലിഫ്, നമ്മുടെ ഗ്രന്ഥകർത്താവ് പറയുന്നു, സുമ്മ ഇർക്അഉ മുകബ്ബിറ, സുമ്മ ഇർക്അഉ മുകബ്ബിറ, പിന്നീട് അവൻ റുക്കൂഉ ചെയ്യണം മുകബ്ബിറൻ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നവനായി. അല്ലാഹു അക്ബർ എന്ന് പറയുന്നവനായും കൊണ്ട് അവൻ റുക്കൂഉ ചെയ്യണം. സൂക്ഷ്മമായ പഠനം നമസ്കാരത്തെക്കുറിച്ച് നടത്താതിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന വലിയൊരു അബദ്ധം നമുക്ക് ഇന്നത്തെ ഈ ഒരു വലിയുടെ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത്, ഒരാള് അയാളുടെ ഓത്ത്, അതായത് സൂറത്ത് പാരായണം അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താണ് റുക്കുവിലേക്ക് പോകാൻ വേണ്ടത്. സ്വാഭാവികമായും അയാൾ ഇപ്പോൾ ഉള്ളത് ഖിയാമിലാണ്, ഖിയാമിലാണ് നിർത്തം. ആ ഖിയാമിൽ ഒരിക്കലും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു പദമില്ല. നമ്മോട് ചെല്ലാൻ പറഞ്ഞിട്ടില്ല എന്ത്, ഒരാള് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നൊരു വാക്കും കൂടെ പറയണം എന്നുള്ളത്. നിസ്കാരത്തിന്റെ ഖിയാമിൽ ചൊല്ലാൻ അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. റുക്കുഉയിലെ ദിക്റിലും എന്തില്ല, റുക്കുഉയിലും ഒന്നില്ല, സുബ്ഹാനക്കല്ലാഹു വബിഹമ്ദിക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയുന്ന ദിക്റല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ഒരു തക്ബീർ ഖിയാമിലും ആകാൻ പറ്റൂല, റുക്കുഉയിലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ടും ആകാൻ പറ്റില്ല. രണ്ടായാലും എന്തായി, അതിൻ്റെ സ്ഥലം മാറി. അതുകൊണ്ട് മാത്രം ഒരാളുടെ നമസ്കാരം എന്താവാം, ബുദ്ധിമുട്ടാവാം. അപ്പൊ എപ്പോഴാണ് അയാൾ തക്ബീർ പറയേണ്ടത്? ഈ വാക്കെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. തുമ്മ ഇർക്അഉ മുകബ്ബിറൻ, തുമ്മ ഇർക്അഉ മുകബ്ബിറൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തക്ബീറിലേക്ക്, അവൻ റുക്കുഉയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഇവിടുന്ന് ഖിയാമം അവസാനിപ്പിച്ച് റുക്കുഉയിലേക്ക് എത്തുന്നതിന്റെ ഇടയിലാണ് എന്ത് പറയേണ്ടത്, അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. അപ്പോഴേ പറയാൻ പോകാം, അത്രമാത്രം സൂക്ഷ്മതയോടുകൂടെയാണ് നമുക്ക് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്കാരം പഠിക്കുക എന്ന് അറിയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇനിയിപ്പോ നിസ്കാരം പഠിക്കുക, നമ്മൾ പഠിച്ചതിനല്ലേ നിസ്കാരം എന്ന് ചോദിക്കും. നമ്മൾ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് പഠിച്ച മഹാപണ്ഡിതന്മാർ പറയുമ്പോഴാണ് സൊല്ലു കമാർ ആയിത്തുമുനി ഉസരി ഇതൊക്കെ പറയുന്നതിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ തുമ്മ ഇർക്അഉ മുകബ്ബിറൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റുക്കുഉ ചെയ്യണം. യഅനി ബാദൽ ഖിറാഅ ഇർക്അഉ മുകബ്ബിറൻ, പിന്നെ എന്ന് പറഞ്ഞാൽ ഖിറാഅത്തിനു ശേഷം എന്നാണ്. തുമ്മ ഇർക്അഉ നഖൂലു ഫീഹാ മിത്ല മാ ഖുൽനാ ഫീ തുമ്മ യഖ്റഅ ബഅദൽ ഫാത്തിഹ. തുമ്മ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞു. പിന്നെ സൂറത്ത് ഓതണം എന്ന് പറയുമ്പോൾ അവിടുത്തെ തുമ്മ എന്താണ്, ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത്. ഇവിടെ തുമ്മ പറയുമ്പോഴോ അവനെന്ത് ചെയ്യണം, ഈ ഫാത്തിഹയ്ക്ക് ശേഷം കൂടെ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം അവൻ റുക്കുഉയിലേക്ക് പോകണം എന്നാണ്. ഒരു തർത്തീബിന് വേണ്ടിയാണ് തുമ്മ കൊടുത്തത്, അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് തുമ്മ കൊടുത്തത്. മറ്റൊരു കാര്യം, നമ്മൾ വിട്ടുപോകാൻ പറ്റാത്ത കാര്യമാണ്. പല ആളുകൾക്കും പറ്റുന്ന അബദ്ധമാണ് എന്ത്, നമ്മള് സൂറത്ത് ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ റുക്കുഉയിലേക്ക് പോകാനുള്ള അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഒരു മൗനം, കുറച്ചു സമയം ഒരു മൗനം ആവശ്യമാണ്, ഒന്നിങ്ങനെ നിർത്തണം. ഫസല്ലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യണം,
കുറച്ച് നിന്നിട്ടാണ് ഒരു സുക്കൂത്ത് കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് പറയാൻ പാടുള്ളൂ, എന്ത് പറയാൻ പാടുള്ളൂ, ശേഷമുള്ളത് പറയാൻ പാടുള്ളൂ എന്ന്. അപ്പൊ അതാണ് ലൈസ സുക്കൂത്തൻ തൊവയില്, അതെന്ത് ചെയ്യാൻ പറ്റൂല, നീണ്ട മൗനം പാടില്ല, നീണ്ട മൗനം പാടില്ല. ബൽ ബിഖദരി മയർത്തതി ഇലൈഹി നഫ്സു, നമുക്ക് നമ്മുടെ മനസ്സൊന്നും ഇങ്ങനെ ഐനദീക്ക് എത്താനുള്ള ഒരു ടൈം. ഫഇന്ന ദാലിക ഖദ ജാഅ ഫി ഹദീസി സുമ്രത്തു ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു, ദൈവത്തിനെ കിട്ടി സുമ്രത്തു ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഹദീസിലുണ്ട്. ഫയസ്കുതു ബൈനൽ ഖിറാഅതൈനി അൽ ഫാത്തിഹ വസ്സൂറ വബൈനൽ ഖിറാഅതി വറുകൂ, ലക്കിന്നഹു ലൈസ സുക്കൂതൻ തവീലൻ ബൽ സുക്കൂതൻ ഖസീറ. ഫയസ്കുതു ബൈനൽ ഖിറാഅതൈനി, അവൻ അല്പസമയം മൗനം ദീക്ഷിക്കണം ഫാത്തിഹയും സൂറത്തും ഓതുന്നതിൻ്റെ ഇടയിൽ. ഒബൈനൽ ഖിറാ, അപ്പോൾ നമ്മുടെ ഖിറാഅത്തിൻ്റെയും അതേപോലെ തന്നെ വറുക്കൂഴി റുക്കൂഇൻ്റെയും ഇടയിൽ. ലാക്കിൻ്റെ ഉലൈസ സുക്കൂത്തൻ തൊവീലൻ ബൽ സുക്കൂത്തൻ ഖസിയ, കുറേ സമയം ഇങ്ങനെ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല, ചെറിയ മൗനം, എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക, തക്ബീർ ചൊല്ലി റുക്കൂഴിലേക്ക് പോകും. ഇറക്കവു എന്നാണ് ഉപയോഗിച്ചത്, ഇറക്കവു തുമ്മ ഇറക്കവു. ഇനി ഇറക്കവുവിൻ്റെ വിശദീകരണം, കുനിയുക എന്നാണ് അതിൻ്റെ, കുനിയൽ കുനിഞ്ഞു നിൽക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഇൻഹിനാ ഫിൽ ദഹ്രി, എന്താണ് എവിടെയാണ് കുനിയണത്, നമ്മുടെ മുതുകാണ് കുനിയണത്, മുതുക് കുനിയനോടുകൂടെ അത് റുക്കുഅ. എന്തിനാണത്, എന്താണ് തഅ്ലീമില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ആദരിക്കുന്നു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ രൂപങ്ങളിൽപ്പെട്ട രൂപമാണ് എന്ത്, അതുകൊണ്ടാണ് രാജാക്കന്മാര് നേതാക്കന്മാര് വലിയ വലിയ ആൾക്കാർ അവരൊക്കെ മുമ്പിൽ എന്ത് ചെയ്യും, ആളുകൾ കുനിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അവിടെ എൻഹനൂന എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം, ഇറക്കവൂന എന്ന് വേണമെങ്കിൽ പറയാം, അവർ കുനിയുന്നു പറയും. ചില ആൾക്കാർ എന്ത് ചെയ്യും, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു സുജൂദ് ഒരിക്കലും ചെയ്യാൻ പോകും. ആർക്ക് മുന്നിലാണോ നമ്മൾ കുനിയുന്നത്, ആ വ്യക്തിയോട് കാണിക്കുന്ന ഒരു ആദരവാണ് റുക്കൂഉ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമ്മ റുക്കൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ്, അമ്മ റുക്കൂഉ എന്നാൽ റുക്കൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ്, റബ്ബിനെ എന്ത് ചെയ്യുക, തഅലീം ചെയ്യുക, മഹത്വപ്പെടുത്തുക എന്നാണ്. ലിയസ്തമി ഫീഹി തഅലീം അൽ ഖൗലി വ തഅലീം അൽ ഫിഇലി, എന്താണ് വാക്കിലുള്ള തഅലീമും അതിൽ ഉൾപ്പെടും, അതേപോലെ തന്നെ പ്രവൃത്തിയിലുള്ള തഅലീമും അതിൽ എന്ത് ചെയ്യും, ഉൾപ്പെടുമെന്നാണ്, രണ്ടും ഉൾപ്പെടും. അപ്പോ റുക്കൂഉ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, ഒന്ന് വാക്കിനെ കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും, ഒന്ന് പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും. കുനിഞ്ഞു നിന്നാൽ തന്നെ പ്രവൃത്തി കൊണ്ടുള്ള മഹത്വപ്പെടുത്തലായി, നമ്മളതിൽ ചെല്ലാളത് പറയും കൂടി ചെയ്താലോ അത് മഹത്വപ്പെടും, വാക്കുകൊണ്ടുള്ള മഹത്വപ്പെടുത്തുക. പിന്നെ അപ്പോ സുമ്മ പറഞ്ഞു, ഇറക്കവ് പറഞ്ഞു, ഇനി അടുത്ത വാക്ക് ഏതാറിയോ, മുക്കബ്ബിറൻ എന്നാണ് മുക്കബ്ബിർ. എന്താ മുക്കബ്ബിർ എന്ന് പറഞ്ഞാൽ, ഹാല മയ്യർ, റുക്കൂഉയിലേക്ക് പോകുന്ന അവസ്ഥ, റുക്കൂഉയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുകയായിരിക്കും, അള്ളാഹു അക്ബർ എന്ന് പറയുകയായിരിക്കും, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുക്കൂഉയിലേക്ക് പോകുന്നത്. ഹാല മുക്കാരണത്തിന് യഅനി ഫി ഹാലത്തി ഹവിജി, അവന്റെ ആ കുനിയുന്ന സമയത്താണ് പറയുന്നത്. റുക്കൂഉ ഇങ്ങനെ പോകുമ്പോ അള്ളാഹു അക്ബർ തന്നെ പോകണം. വല എബ്ദ ഖബൽ, അതിന് മുമ്പ് തുടങ്ങാൻ പാടില്ല, പോയിന് മുന്നേ തുടങ്ങാൻ പാടില്ല. വല യുഅഖിറുഹു ഹത്താ യസീല റുക്കൂഉ, റുക്കൂഉ എത്തുന്നത് വരെ താമസിപ്പിക്കാൻ പാടില്ല. തക്ബീർ പറയൽ റുക്കൂഉ എത്താനും പാടില്ല, ഖിയാമുന്ന് ആവാനും പാടില്ല, പോകുന്ന സമയത്താണ് പറയുന്നത്. പണ്ഡിതന്മാര് പറഞ്ഞു,
ലൗ ബദ അബി തക്ബീരി ഖബ്ല അൻ യഖ്ബി, കുനിയുന്നതിന് മുമ്പ് ആരെങ്കിലും തക്ബീർ കൊണ്ട് തുടങ്ങിയാൽ, ഔ അതമ്മഹു ബഅദ അൻ യസില ഇല റുകൂഉ, റുകൂഇലേക്ക് എത്തിയതിനു ശേഷം ആരെങ്കിലും അത് പൂർത്തിയാക്കിയാൽ, ഖിയാമിൽ വെച്ചുകൊണ്ട് പറയുകയും റുകൂഇലേക്ക് എത്തിയിട്ടും തീരാതിരിക്കുകയും ചെയ്താൽ, ഫഇന്നഹു ലാ യുജ്സിഉഹു ലിഅന്നഹും യഖൂലൂൻ ഇന്നഹാ അദ, അത് പറ്റൂല, ആക്ക് നിസ്കാരം ശരിയാവൂല. കാരണം എന്താ അവർ പറഞ്ഞതെന്നറിയോ? നൃത്തം എന്ന് പറയുന്ന റുക്ൻ നിസ്കാരത്തിലെ നിർബന്ധ കാര്യമാണ്. ഏത്? നൃത്തം. മറ്റൊരു റുക്കിനാണ് ഏത്? റുക്ഉ. ഈ രണ്ട് റുക്കുനുകൾക്ക് ഇടയിലാണ് അല്ലാഹു അക്ബറിന്റെ സ്ഥാനം. ഈ രണ്ട് റുക്കിനിലും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ദിക്ര പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ റുക്നിൽ അവൻ എന്താണ്? അത് പ്രവേശിച്ചാൽ ലംഘിക്കുക. ഒന്നാമത്തെ റുക്ന് ഏതാണ്? നൃത്തം. ആ നൃത്തത്തിൽ പ്രവേശിച്ചാൽ ഏത്? ഈ അല്ലാഹു അക്ബർ എന്നുള്ള നൃത്തത്തിൽ അങ്ങിട്ടായാൽ ശരിയാവൂല. ഇങ്ങിട്ടാകാനും പറ്റൂല. ഏത്? റുക്ഉ എന്ന് പറയുന്ന റുക്നിലേക്ക് ഇങ്ങിട്ടാകാനും പറ്റൂല. കാരണം ആ രണ്ട് സ്ഥലത്തും ഇങ്ങനെ ഒരു ദിക്ർ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. ഒരാള് നിസ്കാരത്തിൽ ഖിയാമിൽ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന ദിക്ർ അവിടെ പറയാൻ പറഞ്ഞിക്കണോ? റുക്ഉയിൽ പറയാൻ പറഞ്ഞിക്കണോ? ഇല്ല. അപ്പൊ രണ്ട് സ്ഥലത്തും പറ്റൂല. ഫൽ ഖിയാം ലാ യുശ്റഉ ഫീഹി തക്ബീർ, അതുകൊണ്ട് ഖിയാമിൽ തക്ബീർ പറ്റൂല. വറുക്ഉയിൽ ലാ യുശ്റഉ ഫീഹി തക്ബീർ, റുക്ഉയിലും തക്ബീർ പറ്റൂല. ഇന്നമ തക്ബീർ ബൈനൽ ഖിയാം വബൈനൽ റുക്ഉ, ഖിയാമിന്റെയും റുക്ഉവിന്റെയും ഇടയിലേ പറ്റൂ. അതേ പറ്റൂ. വലാ ശക്ക അന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പത്ത, നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വെച്ചാൽ പടച്ചോം പറഞ്ഞമാരി ചെയ്യുക എന്നുള്ളതാണ് നിസ്കാരം. പടച്ചോം പറഞ്ഞമാരി ചെയ്യുക എന്നുള്ളതാണ് അത് ഇബാദത്താകുന്ന കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഓരോ കാര്യങ്ങളിൽ ബന്ധമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ കൃത്യതയാണ് നമസ്കാരത്തെ നമസ്കാരമാക്കിയത്. മാത്രല്ല മറ്റൊരു വീക്ഷണം എന്താന്ന് വിചാരിച്ചാൽ, തക്ബീർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെന്നുള്ള അലാമത്താണ്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴാണല്ലോ ഇമാം ഖിയാമെന്ന് റുക്ഉക്ക് പോകുകയാണെന്ന് മനസ്സിലാവും. വളരെ അലാമത്താണ്. സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് എന്തിരിക്കണം? ആ ഇന്ത്യക്കാലിന്റെ സന്ദർഭത്തിൽ ആയിരിക്കൽ നിർബന്ധമാണ്. ഒരാൾ റുക്ഉയിലെത്തിയിട്ട് തക്ബീർ പൂർത്തിയാക്കിയാലും കുനിയുന്നതിന് മുമ്പ് തുടങ്ങിയാലും നമസ്കാരത്തെ ബാത്തിലാക്കും. ഫീഹി മശക്ക അലൽ നാസ്, കൈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ലി അന്നക ലൗ തഅമ്മൽ തഹ്വാൽ നാസ് അൽയൗം ലവജത അക്സറ നാസ് ലാ യഅ്മലു ബിഹാദ. കാരണം എന്താ? അധിക ആൾക്കാരും നിസ്കരിക്കുമ്പോൾ ഇത് പാലിക്കാത്തവരാണ്. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ എന്താണ് പോകലില്ല ആൾക്കാർ. ഒന്നില്ലെങ്കിൽ അള്ളാഹു അക്ബർ തന്നെ പോകും, ഇനി അവിടെ എത്തുമ്പോൾ പിന്നെ അത് പൂർത്തിയാവും. ഒമിൻ ഹുമയുക്കബിർ ഖബലാനി തഹറക്ക, തുടങ്ങിയതിന് മുന്നേ പറയുന്ന ആൾക്കാർ കിളകാൻ തുടങ്ങി ഹബി കുനിയാൻ തുടങ്ങിയതിന് മുന്നേ ചിലവർ പറയും ഒമിൻ ഹുമനി സുയിൽ റുക്ഉ ഖബലായി ഖബല, അവിടേക്ക് എത്തിയതിന് മുന്നേ അവിടേക്ക് ആ റുക്ഉയിലേക്ക് എത്തിയിട്ട് പറയുന്ന ആൾക്കാരാണ്. വൽ ഗരീബ അന്ന ബാദൽ ജുഹാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ഖാതിയൻ വകാല ല ഉകബ്ബിർ ഹത്ത അസില ഇല റുക്ഉ ലിമാന. എന്ന ചില ജുഹാലുകൾ വിവര ദോഷി അവർ വലിയ ഇജ്തിഹാദ് നടത്തിയിട്ടുണ്ട്. എന്താ ഇജ്തിഹാദ്? നമ്മളെന്താ ഈ പണ്ഡിതന്മാരായ ആളുകൾ നിന്നല്ലാതെ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഭയങ്കര വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അത് ഭയങ്കരമായ വിശ്വാസമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ബേസിക്കായ കാര്യം ഏതാണ് അല്ലാത്ത ഏതാണെന്നറിയില്ല. അപ്പോൾ ഒരേ പ്രഗത്ഭരായ സലഫി പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങളുടെ കാര്യങ്ങളുണ്ടോ? രണ്ടിനും തെളിവിൻ്റെ പിൻബലങ്ങളുണ്ടോ? അപ്പൊ ഈ നമ്മളെ കൺഫ്യൂഷൻ ആക്കേണ്ട ഒരാൾക്ക് ഒത്തണ് ഇതിങ്ങനെ ചെയ്യണം കേളത്തത് ഇങ്ങനെ ചെയ്യണം രണ്ട് ചോദിച്ചു ചോദിച്ചാൽ അതിന് ഹദീസിനും കൂടുതലൊക്കെ വന്ന കാര്യം ചെയ്യാത്ത ആൾക്കാരാണ് എന്ന മനസ്സിലാക്കും.
അപ്പൊ അതിന് ബേസ് അറിയില്ലെങ്കിൽ എന്താണ് വലിയ പ്രശ്നം. ഈ ബേസ് അറിയാത്ത ആളുകൾ തീം പഠിച്ചാലാണ് ആകെ എന്ത് ചെയ്യുക, ഈ കൺഫ്യൂഷൻ എന്താ അവസരം എത്തിക്കച്ചാൽ നമ്മളെ ദീനിൽ തന്നെയാണ് പോവുക. എന്തൊക്കെ നമുക്ക് ദീനീയായ കാര്യങ്ങളുണ്ടോ, നമ്മുടെ ദീനിതാവത്ത് എല്ലാ കാര്യങ്ങളും, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും ശരിയാവില്ല, ഇതെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇത് എനിക്ക് മനസ്സിലാവില്ല, ഇത് എനിക്ക് പറയാൻ പറ്റൂല എന്നോടത്തേക്കാണ് അവസാനം എത്തിച്ചേരും. വളരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഇവിടെ പറയണം എന്താ വെച്ചാല്, പിന്നെ ഷേഖ് ഹുസൈമീൻ റഹിമഹുള്ള എന്താണ് വെച്ചാൽ വിളിക്കണ പേരന്നെ എന്താ വെച്ചാൽ ജുഹാൽ, ജുഹാൽ എന്ന് പറഞ്ഞാൽ ജാഹിലല്ല, അതിന്റെ അപ്പുറത്ത് കാരണം എന്താണ് പരമവിട്ടി എന്നാണ് നമ്മൾ മലയാളത്തിൽ. അങ്ങനത്തെ ആൾക്കാർക്ക് ചില ഇസ്തിഗാദുകൾ എന്താണ് അവർ പറയുന്ന ഇസ്തിഗാദ്, ഒരു ന്യായം കേട്ടാൽ ശരിയാണെന്ന് തന്നെ നമുക്ക് തോന്നും, നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. എന്താ പോലെ ന്യായം, ഞാൻ റുക്കുഇൽ ചെന്നിട്ടേ അല്ലാഹു അക്ബർ പറയുള്ളൂ, അതിനവർക്ക് തെളിവുണ്ട്. എന്താ തെളിവ്, എന്താ തെളിവ്, അവരെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങാനും ഇമാമ നിൽക്കുമ്പോ ഖിയാമ കഴിഞ്ഞ ഉടനെ അക്ബർന്നാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മൗമൂമിങ്ങളൊക്കെ എന്താവും, ഇന്റെ മുന്നേ എവിടെത്തും, ഞാൻ പോണിന്റെ മുന്നെങ്ങാനും എന്താ പോകുമ്പോ ഞാൻ പറയുകയാണെങ്കിൽ മൗമൂമിങ്ങളൊക്കെ എന്റെ മുന്നിൽ കിടക്കും. ഞാൻ എത്തുന്ന മുന്നോട് റുക്കുഇക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോ ആൾക്കാരെ മുഴുവനും എന്ത് ചെയ്യും, ഇമാമിനെ മസ്ബൂക്കാകാൻ മുൻകടക്കാനുള്ള പണി കൊടുക്കുന്ന ആളാവും, അതിന്റെ കുറ്റം മുഴുവൻ ഇരിക്കാവുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല ചെയ്യാണ് വഹാദാബിൻ ഖറായിബി, ഇതെന്തൊരു ഇസ്തിഗാദാന്ന് ചോദിക്കാം. എന്താ ചോദ്യം, വേറെല്ലോരെ ഇബാദത്ത് തെറ്റാതെക്കാൻ വേണ്ടി നീ നിന്റെ ഇബാദത്ത് കേടിയിരുത്ത, നല്ല ഇസ്തിഗാദ. നീ എപ്പോഴാ ചെല്ലേണ്ടത്, അടുത്തിന് മുന്നേ അടിയിലാ ചെല്ലേണ്ടത്. ആ സമയത്ത് ചെല്ലാതെക്കണ എന്തിനാണ്, വേറെല്ലോരെ ഇമാമിന് മുൻകടന്ന് ഓരോ നിസ്കാരം തയ്യാറാകണ്ട വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ലൈസ മഅ്മൂറൻ ബിൻ ബിഅൻ യുസാബിഖ, അതോ അങ്ങനെ ഒന്നും നിന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഐ ലവ് ഖുദ്ദിറ അനൽ മഅ്മൂമിൻ ഹൈമാ സമിഅ അല്ലാ അങ്ങനെ ചെയ്തുണ്ടോ ചെയ്യണത്. ഇമാമിന് മുൻകടക്കാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, അത് മൗമൂമികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തോന്നു നോക്കൂ, ഞാൻ പറയുന്നത് ഇമാമിന് മുന്നേ ആവണ്ട എന്നുള്ളത് അവൻ ശ്രദ്ധിച്ചു, അതിനനുസരിച്ച് ഇമാമിന് മൗമൂം പോകാൻ പാടും. നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമുക്ക് പഠിപ്പിച്ച കാര്യം. അപ്പൊ ആർക്കൊക്കെയാണ് കുറ്റം, നമ്മുടെ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പറയേണ്ട സമയത്ത് പറഞ്ഞു, എന്നിട്ട് മൗമൂമികൾ നേരത്തെ റുക്കുഇക്ക് എത്തുകയാണെങ്കിൽ ആരാ കുറ്റക്കാര്, അൽ മുഫ്തി ഉ അൽ മഅ്മൂം, കുറ്റക്കാരൻ ആരാ, നമ്മളല്ല മൗമൂമാണ്. അപ്പൊ നോക്ക് കൈഫ അദ്ഹബു ഇലാ ശൈഖിൻ യറാ ബഅദുൽ ഉലമാ അന സ്വലാത്തി തഫ്സിദു ബിഹി എന്താണ്, എന്റെ നിസ്കാരം കുഴപ്പമാകുന്ന ഒരു സംഗതി ചെയ്തിട്ട് വേറെയുള്ളവരുടെ നിസ്കാരം ശരിയാക്കാന്നുള്ള പരിപാടി എങ്ങനെ ശരിയാവും എന്നാണ് പറയുന്നത്. വലിഹാദനക്കുലുഹാദിജ്തിഹാദിന്റെ ഇതൊരു ഇജ്തിഹാദ് തന്നെയാണ്, പക്ഷെ എന്തായിട്ടില്ല, നടത്തേണ്ടടത്തല്ല നടത്തിയെന്നുള്ളൂ കേട്ടോ, അത്രയുള്ള ഇജ്തിഹാദിന്റെ പ്രശ്നം. വനുസമ്മി അൽമുജ്തിഹാദി ഇജ്തിഹാദ് ജാഹിലൻ ജഹിലൻ മുറക്കബ്. അപ്പോ ഈ ഇത്തരം മുജ്തഹിദീങ്ങളെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ജാഹിലൻ ജഹിലൻ മുറക്കബ് എന്ന്, ജഹിൽ മുറക്കബ് എന്ന്. എന്താ ജഹിൽ മുറക്കബ് എന്നാൽ, അറിവില്ലായ്മ മേലക്ക് മേലായാണ് മുറക്കബാണ്. അങ്ങനത്തെ അന്നബു ജഹില വജഹില അന്നബു ജാഹിൽ, അവനെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, ജാഹിൽ. ഇദൻ നഖൂലു കബ്ബിർ മിൻ ഹൈന അൻതഹുവ വഹ്രിസ് അലാ അൻ യൻതഹി ഖബ്ല അൻ തസില ഇല റുകൂഉ, എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ വന്നു, വന്ന സമയത്ത് എന്ത് ചെയ്തു നമ്മള് പിന്നെ റുക്കുഇക്ക് അണ്ട് എത്തുന്നതിന് മുമ്പന്നെ നമ്മള് അള്ളാഹുക്ക് തീർന്നു പോയി, ഒരു പ്രശ്നമല്ല, എത്തുന്ന സമയം വരെ ഉണ്ടായില്ല വിചാരിക്കുക, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല.
والقول بأن الصلاة تفسد في ذلك قول ضعيف ولا يمكن أن يعمل به إلا بما شرع قال المؤلف آم അപ്പൊ അങ്ങനെ എന്തിട്ട് പറയണം? അപ്പൊ നമ്മള് പറഞ്ഞ വായിച്ചുള്ളൂ തുമ്മ ഇറക്കവും കബീറെന്ന്. ഇനി വായിക്കാൻ പോകുന്നു, ഇനി അടുത്ത വാക്ക് റാഫി അൻ യദൈഹി. ഓമ്പ എന്തും കൂടെ വേണം, റാഫി അൻ യദൈഹി, രണ്ട് കൈയും ഉയർത്തണം, രണ്ട് കൈയും ഉയർത്തണം. അതായത് നമ്മൾ കൈ അയച്ച് കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ ഉയർത്തിയിട്ടേ എവിടേക്ക് പോകാൻ പറ്റുള്ളൂ, നമ്മൾ കോയിലേക്ക് പോകാൻ പറ്റും. നേരെ കൈയിൽ അയച്ചിട്ടാണ്ട് നേരെ പോകാൻ പറ്റും. ചില ആൾക്കാർ ഇമാമിന്റെ ഓത്ത് ഇങ്ങനെ ഏകദേശം അറിയുടെ സുഹൃത്തൊക്കെ അവസാനത്ത് എത്തുമ്പോൾ നമുക്ക് കൈ അയച്ചിട്ടുണ്ട്. പിന്നെ രാഗത്തൊക്കെ ഇങ്ങനെ നിന്ന് അറ്റൻഡൻസ് നിന്ന് കാട്ട് എന്ത് ചെയ്യും, കേട്ട് കാട്ട് അറ്റൻഷൻ നിന്ന് കേട്ട് നേരെ പോകും. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും. നമ്മൾ കൈ അയക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ കോയിലേക്കാണ് പോകുക. റാഫി അനിയതി, കൈ ഉയർത്തിക്കൊണ്ട്. ഏതൊക്കെ കുറച്ച് ആൾക്കാർ, ചിലക്കാർ ഇങ്ങനെ കൈ ഉയർത്താണ് അല്ലേ, ഇങ്ങനെ കൈ ഉയർത്തും. ഏഹ് ചില ആൾക്കാർ ഇങ്ങനെ കൈ ഉയർത്തും. ഏഹ് ശരിക്കും ഇങ്ങനെയാണ്. നമുക്ക് ചെവിൻ്റെ അതുവരെ ആകാം, ചുമലിൻ്റെ അതുവരെ ആകാം, രണ്ട് ഇറച്ചി ആവാം. അപ്പൊ അതിനൊക്കെ ക്രമൺ തോന്നിയ പോലെ ആവാൻ പറ്റും. ഏഹ് ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, എന്തോ പരിപാടി കഴിഞ്ഞ മാതിരിയുള്ള അതൊന്നും. ഇപ്പൊ എന്താ വെച്ചാൽ കരുതി കൂടി ചെയ്യണമല്ല, എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ രൂപം ഇല്ലാതിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. റാഫിഅൻ യദൈഹി ഇലാ ഹദ്വ മൻകിബൈ ഔ ഇലാ ഫുറൂഇ ഉദ്നൈ, ചുമല് വരെ ആവാം അല്ലെങ്കിൽ എവിടെപ്പാ ചെവി വരെ ആവാം. കമാ സബഖ ഇന്ന തക്ബീറ, അതായത് തക്ബീറ ഇഹ്റാമിന്റെ സമയത്ത് പറഞ്ഞ കാര്യമാണ്. അതേ മാതിരി തന്നെയാണ് ചെയ്യുന്നത്. വയർഫു യദൈഹി ഇദാ അറാദ അയർക സുമ യദറുഹുമ അലാ റുക്ബതൈ, ഇതെന്ത് വേണം, രണ്ട് കൈയും റുക്ബത്ത് നമ്മുടെ മുട്ടിൽ വെക്കണം. എന്താണ് കൈ രണ്ടും ഉയർത്തുമായിരുന്നു തക്ബീർ ചൊല്ലുന്ന സമയത്ത്, റുക്കുവിന് വേണ്ടി തക്ബീർ ചൊല്ലുമ്പോ കൈ രണ്ടും ഉയർത്തും, എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് എന്ന് ഹദീസിലുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യും. سبق لنا بحث في هذه المساله وهو اذا كان الانسان لا يستطيع ان يرفعهما الى الفروع او الى المنكبين فماذا يصنع. يوراك കൈ ഉയർത്താൻ കഴിയില്ല, ചിലപ്പോൾ ചില ആളുകൾക്ക് അസുഖങ്ങളൊക്കെ വന്നാൽ ഷുഗർ ഒക്കെ ഭയങ്കര ശക്തമായി ഉണ്ടാകും, ചില ആളുകൾക്ക് കൈയൊന്നും എന്താ പറ്റില്ല, വേദന കൊണ്ട് പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ അയാൾ എന്താ ചെയ്യുക, കൈയുടെ മാറി പൊന്തിക്ക. وإذا كان لا يستطيع أن يرفعهما إلا فوق مثل أن تكون يديه ما تعتك ممدودة لكل يرفع ولو زاد لكل الله صلى الله عليه وسلم فاتقوا الله المستعان. يعني ما كتري أنا كأي أترى مدكة الله هو نسو جيكنا إنك كاري إنه مولي إنه باري إنه آه. قال المؤلف إني باري أنا مولا كرندة تلي واجلة تولر رافيا نديه إنه كأي نتبه إنه باري إنه ويالقهما على ركبتيه രണ്ട് കൈയും വെക്കണം അവന്റെ രണ്ട് കൈ മുട്ടി മുഫർറജത്തൈ അൽ അസാബി, വിരലുകൾ അകറ്റി പിടിച്ചുകൊണ്ട്. വെക്കുമ്പോ എന്താണ്, വിരലുകൾ ചേർത്തല്ല, വിരലുകൾ എന്ത് ചെയ്യ, അകറ്റി പിടിച്ചുകൊണ്ട് മുട്ടുകളിൽ വെക്കണം. വയലഹുമ എന്ന് പറഞ്ഞാൽ അവൻ രണ്ടു എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ, രണ്ട് കൈ എന്ന് പറഞ്ഞാൽ എന്താ, എന്ന് മാത്രം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കൈയാണ്, എന്ന് മാത്രമാണ്. ഇതുവരെ പറയണമെങ്കിൽ അത് വേറെ പാണ്, മുട്ടുവരെ പറയണമെങ്കിൽ എന്ത് ചെയ്യും, അത് വേറെ പാണ്. കൈ എന്ന് മാത്രം പറഞ്ഞാൽ ഏതുള്ളൂ, കെഫ് മാത്രം, നമ്മുടെ ഈ കൈപ്പത്തി. കൈ എന്ന് നിരുപാധികം പറഞ്ഞാൽ കൈപ്പടമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എങ്ങനെ, കാരണം കൈ ഈ കഫിലേറെ, അതായത് ഈ കഫിലേറെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് പറയും, ഉജൂഹക്കും വൈദികക്കും ഇലൽ മറക്കണം, മുട്ടു വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കൈ കഴുകണം എന്ന് ഓതൊരുത്തപ്പോ പറഞ്ഞു. അവിടെ കൈ കഴുകണം എന്ന് പറഞ്ഞാൽ ഏതുവരെ ആവൂല, കൈ എന്ന് പറഞ്ഞാൽ കൈ കഴുകണം എന്ന് മാത്രം പറഞ്ഞാൽ മുട്ടു വരെ ആവൂ. അതുകൊണ്ട് ഇലൽ മറാഫിക്ക് എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ പ്രത്യേകം പറയുമ്പോൾ മാത്രമേ ഇതുവരെ വരുള്ളൂ, അല്ലെങ്കിൽ ഇതുവരെ വരുള്ളൂ, ഇതുവരെ വരുള്ളൂ.
അതുകൊണ്ടാണ് കട്ടോന്റെ കൈ മുറിക്കുമ്പോൾ എത്രയും മുറിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും മുറിക്കും. അത് മുറിക്കാൻ കാരണം എന്താണ്? പക്കത്തറവ് ഐതിഹ്യകുമാരനെ പറഞ്ഞു കൈ മുറിക്കണം. പല യുക്തത്തുറമിനും മുട്ടുവരെ മുറിക്കൂല. കയ്യത് മുട്ടുവരെ മുറിക്കണമെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? പക്തറോ ഐതിഹ്യകുമ ഇലൽ മറാഫിക്ക് തന്നെ പറഞ്ഞു. അത് പറയാത്തത് കൊണ്ട് അത്രയും മുട്ടും അവക്കണം. ഇത് സുന്നത്താണ്. വഹിയ സുന്നത്തുൽ അഖീർ വഖദ് കാനത്തി സുന്നക ബഅദ ദാലിക. വഹിയ അൻ യദഅ ഇൻസാൻ ബദന കഫീ അലാ കഫീ ഉഖ്റാ തുമ്മ യദഅഹുമ ബൈന റുക്ബതൈ ഔ ബൈന ഫഖദൈ വഹദ കാനത്തി ഔവൽ ഇസ്ലാം. ഇത് പ്രത്യേകം പറയുകയാണ്, ഇസ്ലാമിന് മുമ്പ് റുക്ഉക്ക് പോണ ആൾക്കാർ എന്ത് ചെയ്യും? രണ്ട് കൈയും വേണം മേലക്ക് മേലെ വെച്ചിട്ട് വെക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് കൈ വേണം മേലക്ക് മേലെ വെച്ചിട്ട് രണ്ട് മുട്ടിന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കുരിഞ്ഞു നിൽക്കും. കുരിഞ്ഞു നിൽക്കാൻ പല രൂപങ്ങളുണ്ട്. അതായിരുന്നു ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന റുക്ഉന്റെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താക്കി? ഓരോ കൈയും അതത് മുട്ടുകളിൽ വെച്ചിട്ടിട്ട് കുനിഞ്ഞു നിൽക്കുന്ന റുക്ഉആണ് നമുക്ക് പഠിപ്പിച്ചത്. പിന്നെ സുമ ബഅദാലിക നുസ്ഖ്, പിന്നെന്ത് ചെയ്തു? അത് നസ്ഖ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രണ്ട് കൈയും പാടെ ഇങ്ങനെ ഒന്നിച്ച് മേലക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ട് മുട്ടിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള രൂപം ഒഴിവാക്കി. കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യഅ്മലുദാ ബിദാലിക ഇതൊക്കെ ഈ നിയമം പഠിപ്പിച്ചതിന് ശേഷവും അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പഴയ പോലെ തന്നെ ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? അദ്ദേഹത്തിനോട് കാര്യങ്ങൾ എന്തെങ്കിലും പിന്നീട് ഓർപ്പെടുത്തപ്പെട്ടു എന്നതാണ് പറഞ്ഞത്. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, പിന്നെ അത് മാറ്റിയതാണ് എന്ന്. എങ്ങനെയാണ് വെക്കേണ്ടത്? മുഫറജത്തി, മുഫറജത്തി അല്ല സാബി. എന്ത് ചെയ്യണം? നമ്മുടെ വിരലുകൾ എന്ത് ചെയ്യണം? നമ്മൾ മുഴുവൻ എന്ത് ചെയ്യണം? പിന്നെ അകറ്റിപ്പിടിക്കണം, പിടിക്കും. ചേർത്ത് വെക്കാൻ പറ്റില്ല. ബൽ മുഫറജ, വേർതിരിക്കണം. കാലം മുഖാബിലും റുക്ബത്തിൽ അവന്റെ എന്തായിരിക്കണം? ശരിക്കും അവൻ മുട്ടും അങ്ങനെ പിടിക്കണ പോലെ. മുട്ടും എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിക്കണ പോലെ. ശരി, മുട്ടും നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ പിടിക്കാറുണ്ട്. നമുക്ക് മുട്ടും പിടിക്കുമ്പോൾ എന്തായാലും നമ്മുടെ കൈ എന്താവും? വിരലുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഒന്ന് അകലും. ആ അകലമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, കേട്ടോ? അതാണ്. പിന്നെന്ത് ചെയ്യണം? മുസ്തവിയൻ ലഹുഹു, മുസ്തവിയൻ ലഹുഹു. അവൻ്റെ ലഹുർ എന്തായിരിക്കണം? മുസ്തവി. ശരിക്കും എന്ത് ചെയ്യണം? ഇസ്തിവ, ഇങ്ങനെ നേരെ തലൻ്റെ ഈ അക്കരം മുതൽ ഒതുങ്ങി ഇങ്ങനെ ശരിക്ക് ലെവലിക്ക് കണ്ടിട്ട് സമനിരപ്പായി നിൽക്കണം. ശരിക്കും ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല ഇസ്തിവ ലഹുർ ിറങ്ങി നിൽക്കാൻ പറ്റൂല, നീണ്ട് പരന്നു നിൽക്കും. വില്ല് പോലെ നിൽക്കാൻ പറ്റും. വില്ല് പോലെ അമ്പും വില്ലുണ്ടാവും, ആ വില്ല് പോലെ നിൽക്കാൻ പറ്റും. ചില ആൾക്കാർ ഇങ്ങോട്ട് കുനിഞ്ഞിട്ട് തലങ്ങട് എന്താവും? മണ്ണുകത്താൻ അങ്ങനെ പറ്റും. وليس ايضا ينزل مقدم الظهر حتى يكون كالذي يريد ان يسير الى الارض بوجهه മുഖം കൊണ്ട് അവൻ മണ്ണിൽ കുത്താൻ ഉദ്ദേശിക്കുന്ന പോലെ കുനിയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും പറ്റില്ല. بل كان ظهره مستوي സമമായി നിൽക്കും. وقد جاء بذلك سنة النبي صلى الله عليه وسلم فقال عائشة رضي الله عنها كان اذا ركع لم يشخص رأسه ولم يصوب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ഉ ചെയ്യുമ്പോൾ എന്താകാറില്ല? നബി തല ഉയർത്തലൻ്റെ ഭാഗം ഉയർത്താറുമില്ല. അതേപോലെ തന്നെ എന്താണ് പിന്നെ മറ്റു ഭാഗം എന്താകാറില്ല? താഴ്ത്താറുമില്ല. സമനിരപ്പിലാണ് ഉണ്ടാവുക, കേട്ടോ? അന്നഹു കാന യുസബ്ബിഹി ഹത്താ ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ഉ ചെയ്യുന്ന സമയത്ത് പുറത്ത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളം എന്താവും? എവിടേക്കും പോകാതെ ഇങ്ങനെ നിൽക്കും. അങ്ങോട്ട് ചെറിയ അങ്ങോട്ട് പോകും. ആ വെള്ളം എന്തിയൂല, അവിടുന്ന് ഇങ്ങോട്ട് പോവാതെ ഇങ്ങനെ നിൽക്കും എന്നാണ്. അവരെ സമത്തിലായിരിക്കണം വന്നിരിക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കൈയും എന്ത് ചെയ്യണം? നമ്മളൊന്നിങ്ങനെ വിട്ടുപിടിക്കണം. രണ്ട് ഭാഗത്തുനിന്നും ജമ്പുന്നും ഒന്ന് അകറ്റിപ്പിടിക്കും. പക്ഷെ അകറ്റിപ്പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ടാവും, അയാൾക്ക് എന്തുണ്ടാവരുത്?
ബുദ്ധിമുട്ട് വരെ അയാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് കാരണം വേറൊക്കെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ അതിന് നിസ്കാരത്തിൽ തശ്വീഷ് വരും. എന്താ ഇയാൾ ഇങ്ങനെ കയ്യച്ചു എന്ന് ആലോചിച്ച് കണ്ട് കേടമില്ല നിസ്കാരം കഴിക്കും മനസ്സിലായി. അപ്പൊ അയക്കെ എത്തിക്കണം. ഒരു തെൽബീസ് ഉണ്ടാവും, ഒരു ആശയക്കുഴപ്പമുണ്ടാവും. പിന്നെ നമ്മള് നിൽക്കുമ്പോ തൊട്ടടുത്ത ഒരാൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായാൽ സത്യവിശ്വാസികളെ അവർ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന അഹ്സാബിലെ 58-ാമത്തെ. അപ്പൊ പുക വലിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പല്ല് തേക്കാതെ നിസ്കരിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ശരിക്കും എന്തന്നെയാണ് ചെയ്യണത്? അടുത്ത് നിൽക്കണവനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പൊതുവിന്റെ കൂടെ എനിക്ക് വിശ്വാസം വെച്ചതാണ് നമ്മുടെ വായ വൃത്തിയായിരിക്കും. നമ്മൾ വായ തുറന്നാൽ അടുത്ത ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം. എങ്കിൽ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന അസുഖപരമായതല്ല വരും, നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വരുന്ന കാര്യങ്ങൾ. എന്തേലും വാസനവാസന തിന്നുപോവുക, നേരെ നമ്മൾ പല്ല് വൃത്തിയാക്കാതിരിക്കുക, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കാട്ട് വേറെ ഇടങ്ങാറാക്കുക, ഇതൊന്നും നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാവും. നമ്മൾ സുന്നത്ത് ചെയ്യാൻ വേണ്ടി വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശം. ഇത്രയാണ് റുക്കുവിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ശാദാ അതിർക്കാർ റുക്കുവൻ, റുക്കുവിൽ എന്താ ചൊല്ലേണ്ടത്, എന്താണ് അതിൻ്റെ അർത്ഥം, അതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അടുത്ത നിസ്കാരത്തിന് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങൾ. അതാകും നമ്മൾ പറഞ്ഞു ചുരുമാറാം. പക്ഷെ അതെല്ലാം ഇല്ലാതെ